നവംബറിൽ വിദ്യാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ മാർഗരേഖ ഇന്നലെ പ്രസിദ്ധീകരിക്കാത്തതിന്റെ കാരണത്തെക്കുറിച്ചും വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെക്കുറിച്ചും സ്കൂളിൽ പോവേണ്ട രീതിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാ കുട്ടികൾക്കും സ്കൂൾ പഠനം സാധ്യമാകുമെന്ന് ഉറപ്പുവരുത്തണമെന്ന് ബാലാവകാശ കമ്മീഷൻ. സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് കുട്ടികൾ മടങ്ങി വരുന്ന സാഹചര്യത്തിൽ വിദ്യാലയങ്ങളിലേക്ക് എല്ലാ കുട്ടികളും തിരികെ എത്തുന്നുണ്ടോ എന്ന് വിലയിരുത്തണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ സമയബന്ധിതമായി നടപ്പാക്കാൻ വിവിധ വകുപ്പുകൾ ശ്രദ്ധിക്കണമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ആവശ്യപ്പെട്ടു. രണ്ട് അധ്യയന വർഷങ്ങളിലെ സ്കൂൾ ജീവിതം നഷ്ടപ്പെട്ട കുട്ടികളാണ് നവംബർ 1 വിദ്യാലയങ്ങളിൽ എത്തുന്നത്. ഓൺലൈൻ വിദ്യാഭ്യാസ കാലത്ത് വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് അവർ അഭിമുഖീകരിച്ചത്. വിദ്യാലയങ്ങൾ തുറക്കുന്ന സമയത്ത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, സുരക്ഷ, അവകാശ സംരക്ഷണം തുടങ്ങിയവ ഉറപ്പുവരുത്തണം. സ്കൂളുകളും കോളേജുകളും തുറക്കുന്ന സമയത്ത് സ്കൂൾ ബസ്സിലും കോളേജിലേക്കും യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളും ജീവനക്കാരും ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങളെക്കുറിച്ച് ഈ വീഡിയോയുടെ കൂടെ നൽകിയിട്ടുണ്ട്. പനി, ചുമ, ഛർദി, തുമ്മൽ എന്നിവ ഉള്ളവർ യാത്ര ചെയ്യരുത്. കുട്ടികളുടെ താപനില പരിശോധിക്കണം. നിലവിലെ സാഹചര്യത്തിൽ ഒരു സീറ്റ് ഒരു കുട്ടിക്ക് മാത്രമായി നിജപ്പെടുത്തണം. നിന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കരുത് എന്നിവയാണ് പ്രധാന നിർദ്ദേശം. നവംബർ 1 സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗരേഖ മുഖ്യമന്ത്രിക്ക് കൈമാറി. മാർഗരേഖ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ച ശേഷം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്നലെ മാർഗരേഖ പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ നിയമസഭാ സമ്മേളന തിരക്കുകൾ മൂലം വൈകിയതിനാലാണ് ഇന്നലെ പ്രസിദ്ധീകരിക്കാതിരുന്നത്.